ഇവർക്കും വളരെ ഹാർദമായ നമസ്കാരം. നമ്മൾ നോക്കാൻ പോകുന്നത് കിഡ്നി സ്റ്റോണിനെ കുറിച്ചാണ്, ബ്ലാഡർ സ്റ്റോണിനെ കുറിച്ചാണ്, അതിന്റെ ഹോമിയോപ്പതിക് മെഡിസിൻസിനെ കുറിച്ചാണ്, അതിന്റെ ഡോസ്, ഫ്രീക്വൻസി, റെപ്പറ്റീഷൻ ഒക്കെ നമ്മൾ നോക്കാൻ പോവാണ്, അതിന്റെ മാനേജ്മെന്റ് നമ്മൾ നോക്കാൻ പോവാണ്. ഞാൻ ഡോക്ടർ ആനന്ദ്, എന്റെ ചാനലിലേക്ക് വളരെ ഹാർദമായി ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ബേസിക്കലി കിഡ്നി സ്റ്റോൺ എന്ന് പറഞ്ഞാല് അത് ക്രിസ്റ്റലൈസ് ആയിട്ടുള്ള മിനറൽ പാർട്ടിക്കിൾസ് ആണ്. മിനറൽ പാർട്ടിക്കിൾസ് എല്ലാം ഒരുമിച്ച് ചേർന്ന്, അതായത് നമ്മൾ എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ കാൽഷ്യം ആകാം, ഫോസ്ഫേറ്റ് ആകാം, ഓക്സലേറ്റ് ആകാം, യൂറിയ ആകാം, അങ്ങനെ പല തരത്തിലുള്ള സ്റ്റോണുകളാണ്. ടൈപ്സിനെ കുറിച്ച് നമുക്ക് പറയാം. എന്നാലും ബേസിക്കലി ഈ സ്റ്റോൺ ഉണ്ടാകാം, അത് കിഡ്നിയിൽ മാത്രമല്ല, ചിലപ്പോൾ ഒരുപക്ഷെ ബ്ലാഡറിൽ ഉണ്ടാകാം, അല്ലെങ്കിൽ കിഡ്നിയിൽ ഉണ്ടായത് ബ്ലാഡറിലോട്ട് ഇറങ്ങി വരാവുന്നതാണ്, അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്ത് വരാവുന്നതാണ്, അല്ലെങ്കിൽ ശരീരത്തിന് വേറെ ഏതെങ്കിലും ഭാഗത്തുണ്ടാവുന്നതാണ്. ചിലപ്പം കൈ മുട്ടുകളിൽ, കാൽ മുട്ടുകളിൽ സ്റ്റോൺ ഇതുപോലെ ഉണ്ടാകാം. അതിന് ഗൗട്ട് എന്ന് പറയുന്നു. ചിലപ്പോൾ ഗാൾ ബ്ലാഡർ സ്റ്റോൺ, അതിന് ഗോൾ സ്റ്റോൺ എന്ന് പറയുന്നു. എന്നാലും ഇത് പല തരത്തിലുണ്ട്. ബേസിക്കലി ഇത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് കാൽഷ്യം ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ കാൽഷ്യം ഓക്സലേറ്റ് എന്നുള്ള ഒരു സ്റ്റോണിന്റെ രൂപത്തിലാണ്. കാരണം അതാണ് ഏറ്റവും കൂടുതൽ അബണ്ടന്റ് ആയിട്ടുള്ളത്. നമ്മുടെ ശരീരത്തില് നമ്മുടെ ബോൺസ് ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് കാൽഷ്യം ഫോസ്ഫേറ്റ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അത് തന്നെയാണ് ഒരു പക്ഷേ സ്റ്റോൺ ആയിട്ട് നമ്മുടെ ശരീരത്തില് കിഡ്നിയില് അല്ലെങ്കിൽ ബ്ലാഡറില് സ്റ്റോൺ ആയിട്ട് അടിയുന്നത്. വേറെ തരത്തിലുള്ള സ്റ്റോണുകളുണ്ട്. നമ്മൾ ബേസിക്കലി പറയുന്നുണ്ടെങ്കിൽ കാൽഷ്യം ഫോസ്ഫേറ്റ് ഉണ്ട്, കാൽഷ്യം ഓക്സലേറ്റ് സ്റ്റോൺസ് ഉണ്ട്, സ്ട്രുവേറ്റ് സ്റ്റോൺസ് ഉണ്ട്, യൂറിക് ആസിഡ് സ്റ്റോൺസ് ഉണ്ട്, സിസ്റ്റൈൻ സ്റ്റോൺസ് ഉണ്ട്. അത് ഫോം ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ ഡയറ്റാണ്. നമ്മുടെ ഡയറ്റ് എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന്റെ അളവ്, ഇതെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുന്നതാണ്. അതിൻ്റെയൊക്കെ ഒരു റിസ്ക് ഫാക്ടേഴ്സ് ആണ്. ഇതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് ഇൻഡസ്ട്രിയൽ ബൈപ്പാസ് സർജറി കഴിഞ്ഞ ആൾക്കാർക്ക്, ചില സെർട്ടൺ മെഡിസിൻസ് കഴിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വൈറ്റമിൻ ഡിയുടെ അളവ് ഒരു പരിധിയിൽ കൂടുതൽ ബ്ലഡിൽ നിൽക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോളോൺ അല്ലെങ്കിൽ ഈ സ്റ്റൊമക്ക് സംബന്ധമായ, ഇൻഡസ്ട്രൈൻ സംബന്ധമായിട്ടുള്ള ചില ഇഷ്യൂസ് വരുമ്പോൾ, സ്ട്രുവൈറ്റ് സ്റ്റോൺസ് വരാണ്ട്, അത് റിക്കറൻ്റ് ആയിട്ടുള്ള യു ടി ഉണ്ടെങ്കിൽ അതുപോലെ വരാം. യൂറിക് ആസിഡ് സ്റ്റോൺസ് വരാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് ക്രോണിക് ആയിട്ടുള്ള ഡയറി ഉണ്ടെങ്കിൽ, മാൽ അബ്സോർപ്ഷൻ, അതായത് ശരീരത്തിലോട്ട് പോഷകങ്ങളെ കൃത്യമായിട്ട് പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള ഡയറ്റ് കൺസപ്ഷൻ ഉണ്ടെങ്കിൽ, ഡയബറ്റീസ്, അതുപോലെ തന്നെ മെറ്റബോളിക് ആയിട്ടുള്ള ഡിസീസുകൾ, അസുഖങ്ങൾ ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ ചില അസുഖത്തിന് ഇതിൻ്റെതായ ഒരു പെക്യുലർ ആയിട്ട് സ്റ്റോൺസ് ഉണ്ടാക്കാനുള്ളൊരു സാധ്യത ഉണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് പറയാം. സോ ബാക്കിയുള്ളത് അത്ര കോമൺ അല്ല. ഏറ്റവും കോമൺ ആയിട്ടുള്ളത് കാൽഷ്യം സ്റ്റോൺസ് ആണ്, കാൽഷ്യം ഫോസ്ഫേറ്റും ഓക്സലേറ്റ് സ്റ്റോൺസും. ഇതിൻ്റെ വേറൊരു വളരെ വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, കാൽഷ്യം ഓക്സലേറ്റ് സ്റ്റോൺസിൻ്റെ പ്രത്യേകത അത് വേദന ഉണ്ടാക്കുന്നതാണ്, ബ്ലീഡിങ് ഉണ്ടാക്കുന്ന സ്റ്റോൺസ് ആണ്. പക്ഷേ അത് വളരെ ഹെൽപ്ഫുൾ ആണ്. അതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സ്റ്റോൺസ് ഉണ്ട് എന്ന് അറിയാൻ പറ്റും, അല്ലെങ്കിൽ സ്റ്റോൺ ഉണ്ട് എന്ന് നമുക്ക് അറിയാൻ പറ്റും. എത്ര ചെറുതാണെങ്കിലും അത് വളരെ ഷാർപ്പായിട്ടുള്ള ക്രിസ്റ്റൽസ് ആയിട്ട് ഫോം ആവുന്നത് കൊണ്ട് തന്നെ നമുക്കത് വളരെ പെട്ടെന്ന് അതുണ്ടെന്ന് തിരിച്ചറിയാനും അതിൻ്റെ പ്രതിവിധി നമുക്ക് തേടാനും കഴിയും. പക്ഷേ വേദന ഉണ്ടാക്കാത്ത സ്റ്റോണുകളാണെങ്കിൽ അത് കിഡ്നിയിലിരിക്കുകയും കിഡ്നി കംപ്ലീറ്റ് ആയിട്ട് തകർക്കുകയും ചെയ്യുന്നു. ഇടയ്ക്ക് നമ്മൾ എന്തെങ്കിലും പെട്ടെന്നൊരു ഫൈൻഡിങ് നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിനായിട്ട് സ്കാൻ ചെയ്യുമ്പോഴായിരിക്കും ഇതുപോലത്തെ ഇഷ്യൂ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരുപക്ഷെ കിഡ്നിക്ക് തന്നെ ഒരു പ്രശ്നം വന്നതിന് ശേഷമായിരിക്കും ഇങ്ങനെ ഒരു സ്റ്റോൺ ഉണ്ട് എന്ന് തന്നെ അറിയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഏത് സ്റ്റോൺ ആണെങ്കിലും സ്പെസിഫിക് ആയിട്ട് പോവാതെ ജനറലായിട്ട് എന്തൊക്കെ കാരണങ്ങളാണ്, എയിൽമെന്റ്സ് ഫാക്ടർ ആണ് എന്ന് നമുക്ക് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട, എല്ലാവരും പറയാറുള്ളത്, എല്ലാവരും അറിയാവുന്നതുമായിട്ടുള്ള ഒരു കാര്യം പറയാം, വെള്ളം കുടിക്കുന്നില്ല എന്നുള്ളത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം വെള്ളം നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിനില്ല എന്നുണ്ടെങ്കിൽ ഈ ക്രിസ്റ്റൽസ്, ഞാൻ ഈ പറഞ്ഞ പോലെ ശരീരത്തിന്റെ ഭാഗങ്ങൾ ഡെപ്പോസിറ്റ്, എസ്പെഷ്യലി കിഡ്നിയുടെ ഭാഗത്ത് കൂടുതൽ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് ഉണ്ടാവാൻ, ക്രിസ്റ്റൽ ഡെപ്പോസിറ്റ് ആകാനുള്ള സാധ്യതയും കൂടുന്നു. അപ്പം സ്റ്റോൺ ഫോർമേഷൻ അതിനനുസരിച്ച് കൂടും, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ചില ഭക്ഷണങ്ങൾ, അതായത് യൂറിയ കൂടുതൽ അടങ്ങിയിട്ടുള്ള, പ്രോട്ടീൻസ് കൂടുതൽ അടങ്ങിയിട്ടുള്ള, അമിനോ ആസിഡ്സ് കൂടുതൽ അടങ്ങിയിട്ടുള്ളത് ഒക്കെ ഭക്ഷണം കഴിക്കുന്നത് ഇതിൻ്റെ റിസ്ക് കൂടുന്നതാണ്. കാൽഷ്യം കൂടുതൽ അടങ്ങിയിട്ടുള്ള, ഓക്സലേറ്റ്സ് കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ തക്കാളി ഒക്കെ അതിനകത്ത് ഓക്സലേറ്റ്സ് കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മൾ യൂഷ്വലി അത് ഒഴിവാക്കാൻ നമ്മൾ പറയാറുണ്ട്. അതുപോലെ തന്നെ കൂടുതലായിട്ട് വേർക്കുന്നുണ്ടെങ്കിൽ, അതിനനുസരിച്ച് നമ്മൾ വെള്ളം കുടിക്കുന്നില്ല എന്നുണ്ടെങ്കിലൊക്കെ ഇതിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്. ബോഡി വെയിറ്റ് ഒരു പരിധിയിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ, ഒബീസിറ്റി ഉണ്ടെങ്കിൽ, BMI റെഗുലേറ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ സ്റ്റോൺസ് വരാനുള്ള സാധ്യത അവിടെ കൂടുതലാണ്. ചില അസുഖങ്ങൾ ഉണ്ടെങ്കിൽ ഇതുപോലെ സ്റ്റോൺസ് ഫോർമേഷൻ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം,
എല്ലാവരും പറയാത്തതാണ് ചില സപ്ലിമെൻറ്റ്സ് നമ്മൾ കഴിക്കുമ്പോൾ അതൊരു പരിധി കൂടി കഴിഞ്ഞാൽ സ്റ്റോൺ ഫോർമേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചില മെഡിസിൻസ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുമ്പോൾ അതിന് സ്റ്റോൺ ഫോർമേഷൻ എന്നുള്ളൊരു സൈഡ് എഫക്റ്റും അതിനകത്തുണ്ടാകും. അവർ ഡയറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിരിക്കത്തില്ല, എങ്കിൽ പോലും നമ്മുടെ ശരീരത്തിൽ ചില മാറ്റങ്ങൾ വരികയും സ്റ്റോൺ ഫോർമേഷൻ പെട്ടെന്നാവുകയും ചെയ്യുന്നു. ഇടയ്ക്കിടയ്ക്ക് വരുന്ന UTI, ഇൻഫെക്ഷൻസ്, ഇൻറ്റസ്റ്റൈനൽ സർജറീസ്, ചില അസുഖങ്ങൾ, ഡീഹൈഡ്രേഷൻ, സ്വെറ്റിങ്, വെള്ളം കുടിക്കാത്തതിൻ്റെ ഇഷ്യൂ, ഇതൊക്കെ അതിനകത്ത് നമുക്ക് എടുത്തു പറയേണ്ട ചില കാര്യങ്ങളാണ്. നമുക്കിതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. ഇതിൻ്റെ ലക്ഷണത്തെക്കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. സിവിയർ ആയിട്ടുള്ള പെയിൻ ആയിരിക്കും കാൽഷ്യം ഓക്സലേറ്റ് സ്റ്റോൺസിന്. ചെറിയ ചെറിയ ക്രിസ്റ്റൽസ്, നമ്മുടെ ഈ ഗ്ലാസ് പീസ് നമ്മുടെ ശരീരത്തിൽ വെച്ച് കുത്തി എങ്ങനെ ഇരിക്കും, അതുപോലത്തെ വേദനയാണ് ഈ കാൽഷ്യം ഓക്സലേറ്റ് സ്റ്റോൺസിന്. അപ്പം ഇതുപോലത്തെ വേദന ഉണ്ട് എന്ന് ഉള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണെങ്കിൽ പോലും നമുക്കത് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. പക്ഷേ ചില സ്റ്റോൺസ് ഉണ്ട്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സ്റ്റാഗോൺ കാൽക്കുലസ് എന്നുള്ള രീതിക്കൊക്കെ ഇരിക്കുന്ന കിഡ്നി മൊത്തം പടർന്നിരിക്കുന്ന സ്റ്റോൺ, നമ്മൾക്ക് പെട്ടെന്ന് റിയലൈസ് ചെയ്യാൻ പറ്റത്തില്ല ഇത് ഉണ്ടെന്നുള്ളത്. അപ്പോൾ കിഡ്നി കംപ്ലീറ്റ് ആയിട്ട് തകർന്ന ഒരു രീതിയിലായി കഴിഞ്ഞിട്ടായിരിക്കാം ഒരു പക്ഷേ നമ്മൾ റിയലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇടയ്ക്കൊരു ഇൻസിഡൻ്റൽ ഫൈൻഡിങ് ആയിട്ട് ഒരു USG സ്കാൻ എടുക്കുമ്പോൾ കിട്ടുന്നതാണ് ഇതുപോലത്തെ ഇഷ്യൂ. ഇതിൻ്റെ സിംറ്റംസിൽ ഏറ്റവും പ്രധാനപ്പെട്ട പെയിനാന്ന് പറഞ്ഞു, അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ബ്ലീഡിങ് ഉണ്ടാകാം, UTI ഉണ്ടാകാം. ഇതിൻ്റെ പെയിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് പല രീതിയിൽ വരാം, എന്നാലും ഒരു യൂണിവേഴ്സലായിട്ടുള്ളൊരു രീതി ഇതിൻ്റെ പെയിൻ വരുന്നത് വെച്ചാൽ കിഡ്നി സ്റ്റോൺ ആണെങ്കിൽ സാധാരണ ഇത് എണീറ്റ് നിന്ന് കാണിക്കാം, എന്നാലേ ക്ലിയർ ആവുള്ളൂ. അതായത് ഈ പുറകിലത്തെ ഭാഗത്തു നിന്ന് ഫ്രണ്ടിലോട്ട് ഇറങ്ങി വരുന്നൊരു വേദന, അപ്പോൾ ഏത് സൈഡാണോ ആ ഒരു സൈഡിലേക്ക് അത് നമുക്ക് കൂടുതലായിട്ട് റേഡിയേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് അറിയാൻ പറ്റും. ചില വേദന നമുക്ക് ഇപ്പം ബ്ലാഡർ സ്റ്റോൺ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ മാത്രമേ അറിയത്തുള്ളൂ. ചിലപ്പോൾ യൂറിനേറ്റ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ക്രിസ്റ്റൽസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ നമുക്ക് ടിപ്പിക്കലായിട്ട് ഇതാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ചില കേസുകളാണ്. പല കേസുകളിലും ഇതുപോലത്തെ സിംറ്റംസ് ലക്ഷണങ്ങൾ നമുക്ക് കിട്ടാറുമുണ്ട്. വളരെ അപൂർവം നമുക്കത് മിസ്സാവാറുണ്ട്. പക്ഷേ അത് നമുക്കൊരു സ്കാൻ കൂടെ USG എടുക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് നിസ്സാരമായിട്ട് നമുക്ക് മനസ്സിലാവുന്നതാണ്. അതിൻ്റെ സൈസ് എത്രയാണ്, ഇത് എവിടെയാണ് ഇരിക്കുന്നത്, എത്രയെണ്ണം ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് മെഡിസിൻ എടുക്കാനായിട്ട് നമുക്ക് എത്ര നാൾ കഴിക്കണം, എത്ര ഡോസിൽ കഴിക്കണം, അതിൻ്റെ സിവിയറിറ്റി അനുസരിച്ച് നമുക്കത് മാറ്റം വരുത്താനും പറ്റുന്നതാണ്. ചില കേസുകളിൽ അത് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാറുണ്ട്. അതായത് ഡയറക്റ്റായിട്ട് നമുക്ക് ചിലപ്പോൾ മനസ്സിലാകത്തില്ല, പക്ഷേ യൂറിൻ ഔട്ട്പുട്ടിൽ ചിലപ്പം കുറവുണ്ടാകാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ UTIയുടെ റിക്കറൻ്റ് ആയിട്ടുള്ള സിംറ്റംസ് ഉണ്ടാകാം, അത് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കിയേക്കാം, അത് ഞാൻ പറഞ്ഞ ചെറിയ മുറിവുകൾ ഉണ്ടാക്കുന്നുണ്ട്, അത് ചിലപ്പോൾ ഒരു ഇൻഫെക്ഷനിലോട്ട് കടന്നു വന്നിരിക്കുക. ഈ പെയിൻ്റെ വേറൊരു വേദനയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വേദന ചിലപ്പോൾ അത് കൂടുകയും ചിലപ്പം കുറയുകയും ചെയ്യുന്നു. നമുക്ക് പ്രത്യേകിച്ച് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ചിലപ്പോൾ കിടക്കുമ്പോഴായിരിക്കാം, ചിലപ്പോൾ നടക്കുമ്പോഴായിരിക്കാം, അത് സ്റ്റോൺ അനുസരിച്ചിരിക്കും, അതിൻ്റെ ഷേപ്പ് അനുസരിച്ചിരിക്കും, അത് ലോഡ്ജ് ചെയ്തിരിക്കുന്ന പൊസിഷൻ അനുസരിച്ചിരിക്കും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ കിടക്കുമ്പോഴായിരിക്കും അത് ഒരു പെർട്ടിക്കുലറായിട്ട് പൊസിഷനിൽ വരികയും അത് ആ ഒരു ക്രിസ്റ്റൽ ചെന്ന് അവിടെ ചെന്ന് അറ്റാച്ച് ചെയ്യുകയോ ആ ഒരു അബ്രേഷൻ മുറിവുണ്ടാക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം അതിനൊക്കെ അനുസരിച്ച് ഈ ഒരു പെയിൻ, അതുകൊണ്ടാണ് ഇത് ഒരു വേവായിട്ട് ചിലപ്പോൾ അത് കുറയും ചിലപ്പം കൂടും, അങ്ങനെയൊക്കെ ഒരു ഇഷ്യൂ. അതുപോലെ തന്നെ നമുക്ക് ഈ പെയിൻ യൂഷ്വലി ഞാൻ നേരത്തെ കാണിച്ചതിനെ പുറകിൽ നിന്ന് മുന്നോട്ട് വരുന്ന ഇഷ്യൂ ആണ്, ഒരു പെയിനാണ്. ചിലപ്പോൾ അത് ലോഡ്ജ് ചെയ്തിരിക്കുന്ന സ്ഥലം അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അതിനകത്ത് വ്യത്യാസം വരാമാണ്. എസ്പെഷ്യലി ഫാമിലി ഹിസ്റ്ററി ഒക്കെ ഉണ്ടെങ്കിൽ, റിസ്ക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾ അതും കൂടെ ഒന്ന് മനസ്സിൽ വെച്ചേക്കേണ്ടത്. നേരത്തെ പറഞ്ഞത് വേദന ഒരു വേവ് പാറ്റേണിൽ വരാം, അതായത് കുറയാം കൂടാം കുറയാം കൂടി ആ രീതിയിൽ നിൽക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻറ്റൻസിറ്റിയിലും വ്യത്യാസം ഉണ്ടെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നല്ല വേദന ഉണ്ടാകും, ചിലപ്പോൾ സ്ലൈറ്റ് ആയിട്ടൊരു വേദന വന്നിട്ട് പോകാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ പൊസിഷൻ, ഷേപ്പ്, സൈസ് ഒക്കെ അനുസരിച്ച് ഇതിനകത്ത് വ്യത്യാസം വരാം. ഇനി നമുക്കിത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു, പിന്നെ നമുക്ക് സ്കാൻ ചെയ്യാവുന്നേ ഉള്ളൂ. ഒരു USG സ്കാനിൽ അൾട്രാസൗണ്ട് അബ്ഡമനിൽ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു ടെസ്റ്റാണ് യൂറിൻ റുട്ടീൻ എക്സാമിനേഷൻ. അതിലൂടെ അതിനകത്ത് എന്തുമാത്രം ബ്ലഡിൻ്റെ അംശം നമുക്ക് വരുന്നുണ്ട്, അതായത് അപ്പോഴേ അതിനകത്ത് നമുക്ക് എന്തുമാത്രം മാറ്റമുണ്ട്, എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടോ എന്നൊക്കെ ബേസിക്കായിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഇനി ഇതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സാണ്. ആദ്യം തന്നെ ഇതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നമ്മൾ കരുതിയിരിക്കുക വെള്ളം നല്ലോണം കുടിക്കുക. നമ്മൾ വെള്ളം ധാരാളം കുടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഡീഹൈഡ്രേഷൻ. ഇനി വെള്ളം കുടിക്കാത്തതിൻ്റെ മാത്രമല്ല, ചിലപ്പോൾ നല്ലോണം നല്ല ആക്ടിവിറ്റി, നല്ല ചൂടുള്ള സമയം എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് കൂടുതലായിട്ട് വെള്ളം പോകുന്നുണ്ട് അല്ലെങ്കിൽ സ്വെറ്റായി പോകുന്നുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് നമ്മൾ വെള്ളം നമ്മുടെ ശരീരത്തിന് റീപ്ലനിഷ് ചെയ്ത് കൊടുക്കേണ്ടതാണ്.
പിന്നെ ചില ഭക്ഷണങ്ങൾ നമ്മൾ, അതായത് ചില കൂടുതൽ പ്രോട്ടീൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, അമിനോ ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, ഉപ്പ്, പഞ്ചസാര ഒക്കെ നമ്മൾ കുറച്ചുകൊണ്ട് വരേണ്ടതാണ്. ഒബീസിറ്റിക്ക് അല്ലെങ്കിൽ ബി എം ഐ കൂടുന്നതിന് സ്റ്റോൺ ഫോർമേഷനുമായിട്ട് അതൊരു ഡയറക്റ്റ് പ്രൊപ്പോർഷണൽ ആയിട്ടൊരു കണക്ഷൻ കാണുന്നുണ്ട്. ബി എം ഐ കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ഈ വണ്ണം കൂടുന്നതിനനുസരിച്ച് കിഡ്നി സ്റ്റോൺ ഉണ്ടാകാനുള്ള സാധ്യത അതിനനുസരിച്ച് പ്രൊപ്പോർഷനേറ്റ്ലി കൂടുന്നുണ്ട് എന്നുള്ളത് സ്റ്റഡീസ് കാണിക്കുന്നുണ്ട്. അതുപോലെ വേറൊരു കാര്യമാണ് ഈ ഇൻഡസ്ട്രിയൽ സർജറീസ് ചെയ്തിട്ടുള്ള ആൾക്കാർ, ഇൻഡസ്ട്രിയൽ ട്യൂമേഴ്സ് അല്ലെങ്കിൽ അതുപോലത്തെ ഉള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ള ആൾക്കാർക്ക് ഇത് വരാൻ ഉള്ള ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊപ്പോർഷനേറ്റ്ലി ആവറേജ് അതുപോലെ തന്നെ കൂടുന്നുണ്ട് എന്നുള്ള കാര്യം മറക്കാറില്ല. പാരാതൈറോയിഡിസം, സിസ്റ്റിനൂറിയ, റീനൽ ട്യൂബുലർ അസിഡോസിസ്, പിന്നെ റിപ്പീറ്റഡ് ആയിട്ടുള്ള യു ടി ഐ. വേറെ കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് അധികമായിട്ട് സപ്ലിമെന്റ്സ് മേടിച്ച് വെറുതെ കഴിച്ചുകൊണ്ടിരിക്കാതിരിക്കുക. ഓക്കെ, ഒരു ചെറിയൊരു അളവിലൊക്കെ ഓക്കെ, പക്ഷെ ശരീരത്തിൽ ഒത്തിരി ഇതിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ ഇത് സ്റ്റോൺ ആയിട്ട് മിനറലൈസ് ചെയ്ത് ഡെപ്പോസിറ്റ് ആകാനുള്ള സാധ്യത അവിടെ കൂടുതലാണ്. ലാക്സേറ്റീവ്സ് ഒക്കെ അധികമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇഷ്യൂ കാണുന്നുണ്ട്. ചില ആന്റാസിഡ്സ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇഷ്യൂ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കത്തില്ല, ഇതിനു വേണ്ടി എൻഡാസിഡ് ആയിട്ട് നെല്ലരിച്ചിൽ എന്ന് പറഞ്ഞാൽ കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, പക്ഷെ അവിടെ സ്റ്റോൺ ഫോർമേഷൻ ആണ് ഉണ്ടായിക്കൊണ്ടിരിക്കുക. എല്ലാവർക്കും അല്ല, പക്ഷെ ഇങ്ങനെ ഒരു സാധ്യതയും പഠനങ്ങൾ കാണിക്കുന്നുണ്ട്. പിന്നെ ചില മെഡിസിൻസിന്റെ കാര്യം പറഞ്ഞു, മൈഗ്രെയിൻ ഉള്ളവർക്കുള്ള മെഡിസിൻ, അതുപോലെ തന്നെ ചിലർക്ക് ഡിപ്രഷന്റെ ഒരു ഇഷ്യൂസ് ഉണ്ട്, ടെൻഷൻ, ആൻസൈറ്റി, അതിനൊക്കെ മെഡിസിൻ കഴിക്കുന്ന ആൾക്കാർ ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ ഇതൊക്കെയായിരുന്നു ഇതിനകത്ത് ഉള്ള കാരണങ്ങൾ ഒക്കെ നമ്മൾ പറഞ്ഞു, അതിനകത്ത് കോസിനെ കുറിച്ച് പറഞ്ഞു, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഹോമിയോപ്പതി മെഡിസിൻസിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഹോമിയോപ്പതിയിൽ വളരെ വളരെ നല്ല ഒരു ക്യൂറാണ് നമുക്ക് ഇതിനകത്ത് അവകാശപ്പെടാനുള്ളത്. അതായത് 99% നമുക്ക് ഇതിനകത്ത് റിസൾട്ട് ഉണ്ട്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് മെഡിസിൻസിനെ കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. അതുപോലെ തന്നെ അത് എങ്ങനെ ഉപയോഗിക്കണം, അതിൻ്റെ ഡോസ് കാര്യങ്ങളൊക്കെ ഞാനത് പറയുന്നുണ്ട്. കോമൺ ആയിട്ട് അറിയാനുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ മെൻഷൻ ചെയ്യാം, സെപ്പറേറ്റ് പേഴ്സണലായിട്ടാണെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ കോണ്ടാക്ട്. കൃത്യമായിട്ടുള്ള ഒരു അനാലിസിസിനും നിങ്ങളുടേതായിട്ടുള്ള ആ ഒരു മെഡിസിനും കറക്റ്റ് ഡോസിന് പൊട്ടൻസിക്കൊക്കെ തീർച്ചയായും നിങ്ങൾ അടുത്തുള്ളൊരു ഹോമിയോ ഡോക്ടറുമായിട്ട് ബന്ധപ്പെടുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ തീർച്ചയായും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക, എന്നെ വാട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്യുന്നതാണ്, നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഞാൻ റിപ്ലൈ തരുന്നതാണ്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മരുന്ന് എന്ന് പറയുന്നത് ബെർബെറിസ് ബൾഗാരിസ് എന്നുള്ള ഒരു മെഡിസിനാണ്. ഇത് പല ഫോംസിൽ അവൈലബിൾ ആണ്. 30 potency ഉണ്ട്, 200 ഉണ്ട്, 1 mm ഉണ്ട്, ടിഞ്ചർ ഉണ്ട്, ചില പേറ്റൻസിൽ ഇതിനകത്ത് അവൈലബിൾ ആണ്. ഇതിന്റെ പ്രധാനപ്പെട്ട സിംറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ കിഡ്നി ആ ഒരു സൈഡിൽ വരുന്ന പെയിനാണ്. പെയിൻ മാനേജ്മെന്റിന് നമ്മൾ കൊടുക്കുന്നതാണ്. അത് മാത്രമല്ല ഒരു ബബ്ലിംഗ് സെൻസേഷൻ ഒക്കെ ഉണ്ട്, എസ്പെഷ്യലി റൈറ്റ് സൈഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാവുന്ന ഒരു മെഡിസിനാണ്. അപ്പോൾ ടിഞ്ചർ ഫോമിലാണെന്നുണ്ടെങ്കിൽ ഒരു 10 tulips വെച്ചിട്ട് 2 nerams കുറച്ച് വെള്ളത്തിൻ്റെ കൂട്ടത്തിൽ കഴിക്കുന്ന വളരെ എഫക്റ്റീവ് ആണ്. അതിൻ്റെ കൂടെ തന്നെ വേറെയും കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള മെഡിസിൻസ് ഉണ്ട്, അതും കൂടെ നമ്മൾ തീർച്ചയായും അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കേണ്ടതാണ്. പിന്നെ ഒരു കൂട്ടത്തിൽ കഴിക്കാൻ പറ്റുന്ന വേറൊരു മെഡിസിനാണ് ഹൈഡ്രാൻജിയ എന്ന് പറയുന്ന ഒരു മെഡിസിൻ. ഇത് എസ്പെഷ്യലി ലെഫ്റ്റ് സൈഡ് നമുക്ക് സ്റ്റോൺ ഉണ്ടെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു മെഡിസിനാണ്. പ്രോസ്റ്റേറ്റിൻ്റെ ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് കൂടുതലായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. ഇതും 30 potency, 200 potencyയിലൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. ആളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച്, ആളുടെ ഒരു സിംറ്റത്തിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി അനുസരിച്ച് ആ ഒരു ഡോസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നമ്മൾ കൊടുക്കാറുണ്ട്. എങ്കിൽ പോലും 30 potency 2 tulips വെച്ചിട്ട് 2 nerams കഴിക്കുന്നതും എഫക്റ്റീവായിട്ട് കാണുന്നുണ്ട്. പെരേര ബ്രാവ എന്ന് പറയുന്നൊരു മെഡിസിൻ ഇതിൻ്റെ പെയിൻ മാനേജ്മെൻറ്റിനായിട്ട് സാധാരണ കൊടുക്കുന്നതാണ്. ഇതും 30 potency മേടിച്ചിട്ട് സിവിയർ പെയിൻ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ അടുപ്പിച്ച് നമുക്ക് 3 hours എന്നുള്ള രീതിക്ക് കഴിക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ വന്ന് മാറി ചെറുതായിട്ട് നിൽക്കുന്ന പെയിൻ ആണെന്നുണ്ടെങ്കിൽ 3 hours വെച്ച് 2 hours എന്നുള്ള രീതിക്ക് കഴിക്കുന്നത് എഫക്റ്റീവായിട്ട് കാണുന്നു. സിവിയർ ആയിട്ടുള്ള ബേണിങ് കാര്യങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ പെയിൻ, യുറീറ്ററിൻ്റെ അവിടെ പെയിൻ നമുക്ക് തോന്നുന്നുണ്ട്, ബേണിങ് ഉണ്ടാവുന്നുണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചിന്തിക്കാവുന്ന കഴിക്കാവുന്ന നല്ലൊരു മെഡിസിനാണ് കാന്താരിസ് എന്ന് പറയുന്ന മെഡിസിൻ. ഇതും 30 potency മേടിച്ചിട്ട് 3 pills വീതം 3 nerams അല്ലെങ്കിൽ 2 drops വീതം 3 nerams കഴിക്കുന്നത്, അതിൻ്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ച് നമ്മൾ വേരി ചെയ്ത് കഴിക്കുന്നത് വളരെ എഫക്റ്റീവായിട്ട് കാണുന്നുണ്ട്. ലൈക്കോപോഡിയം 30 എന്ന് പറയുന്നൊരു മെഡിസിൻ, അല്ലെങ്കിൽ ലൈക്കോപോഡിയം ബേസിക്കലി എന്ന് പറയുന്നൊരു മെഡിസിൻ വളരെ എഫക്റ്റീവാണ്. സ്റ്റോണിനായിട്ട് വളരെയധികം ഇൻഡിക്കേറ്റ് ആകുന്ന ചെയ്യുന്ന ഒരു മെഡിസിനാണ്. അതും നമ്മൾ ഇതുപോലെ 30 potency മേടിച്ചിട്ട് 3 nerams കഴിക്കുന്നത് നല്ലതാണ്. പിൽസിൻ്റെ ഫോം ആണെന്നുണ്ടെങ്കിൽ 3 nerams
ഡൈല്യൂഷൻ ആയിട്ടാണെന്നുണ്ടെങ്കിൽ രണ്ട് തുള്ളി വെച്ച് മൂന്നേരം കുറച്ച് വെള്ളത്തിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കഴിക്കുന്നതും വളരെ എഫക്റ്റീവായിട്ട് കാണുന്നുണ്ട്. സെറസപെരില്ല എന്ന് പറയുന്ന ഒരു മെഡിസിൻ വളരെ എഫക്റ്റീവ് ആണ്. സെറസപെരില്ല എന്ന് പറയുന്ന മെഡിസിൻ ഇതുപോലെ പല ഫോംസിൽ അവൈലബിൾ ആണ്. 200 പൊട്ടൻഷ്യയില് നമുക്കുണ്ടാകുന്ന സിംറ്റംസിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി അനുസരിച്ച്, ഇപ്പം സിവിയർ ആയിട്ടുള്ള ഒരു പെയിനാണ് സെറസപെല്ല എന്ന് പറയുന്ന മെഡിസിൻ ഇൻഡിക്കേറ്റ് ആവുന്നത്, സിവിയർ ആയിട്ടുള്ള യുറീറ്റർ പെയിനാണ് അല്ലെങ്കിൽ ആ ഡ്രിപ്പിംഗ് സെൻസേഷൻ ഉണ്ടെങ്കിൽ ഒക്കെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നൊരു മെഡിസിൻ ആണ്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടൊരു സെൻസേഷൻ നിൽക്കുന്നുണ്ട്, ഒരു പെയിൻ നിൽക്കുന്നുണ്ട്, യൂറിൻ ചെയ്യുന്നതിന് മുമ്പ് അതിനുശേഷം ഒക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു മെഡിസിനാണ് സെറസപെരില്ല. ഇതും 200 മേടിച്ചിട്ട് ജനറലായിട്ട് പറയാനുണ്ടെങ്കിൽ മൂന്നേരം കഴിക്കുന്നത് വളരെ എഫക്റ്റീവായിട്ട് കാണാം. ഏവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കുകയാണ്. കൃത്യമായിട്ടുള്ള ഒരു അനാലിസിസിനും നിങ്ങളുടേതായിട്ടുള്ള ആ ഒരു മെഡിസിനും കറക്റ്റ് ഡോസിന് പൊട്ടൻസിക്കൊക്കെ തീർച്ചയായും നിങ്ങൾ അടുത്തുള്ള ഒരു ഹോമിയോ ഡോക്ടറുമായിട്ട് ബന്ധപ്പെടുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ തീർച്ചയായും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക, എന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുന്നതാണ്, നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഞാൻ റിപ്ലൈ തരുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കും. നിങ്ങളുടെ സ്നേഹം എന്നിലേക്ക് നിങ്ങളുടെ ലൈക്കുകളായിട്ട് എത്തിക്കുക. അതുപോലെ തന്നെ പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വളരെ ഒരു നമുക്ക് പ്രയോജനമായിട്ടുള്ള വീഡിയോസ് ഞാൻ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്തുക, നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാൻ മറക്കാതിരിക്കുക. ഏവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.